ഓറഞ്ചിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമായ മൗണ്ട് കാർമൽ പള്ളിയിനു മുതൽ മൂന്നാർ ബസലിക്ക, ഇടുക്കി ജില്ലയിലെയും വിജയപുരം രൂപതയിലെയും ആദ്യത്തെ ബസലിക്ക, കത്തോലിക്ക സഭ ഒരു ദേവാലയത്തിന് നൽകുന്ന ശ്രേഷ്ഠ പദവിയായ ബസലിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ശതോത്തര ജൂബിലി വർഷ നിറവിൽ തന്നെ ലഭിച്ച ഈ അംഗീകാരം മൂന്നാറിന് ഇരട്ടി മധുരം നൽകുന്നു. 1894 പുണ്യചരിതനായ സ്പാനിഷ് കർമലിത്ത മിഷണറി അൽഫോൺസച്ചന്റെ പാദസ്പർശത്താൽ തുടക്കം കുറിച്ച മിഷണറി പ്രവർത്തനം 1898 ഒരു കൊച്ചു ദേവാലയമായി മാറി. 125 വർഷക്കാലത്തിലേറെയായി ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഹൈറേഞ്ചിലെ അമ്മ ദേവാലയമായും തറവാട് പള്ളിയായും തിളങ്ങുന്ന മൂന്നാർ മൗണ്ട് കാർമൽ പള്ളിയെ 2024 മാർച്ച് 27 പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മൈനർ ബസലിക്കയായി ഉയർത്താൻ തിരഞ്ഞെടുത്തത്. 2024 മെയ് 23 മൂന്നാർ ബസലിക്കയുടെ ശില്പിയായ അൽഫോൺസച്ചന്റെ ചരമദിനത്തിന്റെ 108 പൂർത്തിയാകുന്നതിന് തൊട്ടടുത്ത ദിവസം 2024 മെയ് 25 ശനിയാഴ്ച വിജയപുരം രൂപതയുടെ വലിയ ഇടയൻ അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ പിതാവിന്റെയും സഹായമെത്രാൻ അഭിവന്യ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പിതാവിന്റെയും വിവിധ രൂപത മെത്രാന്മാരുടെയും വൈദികരുടെയും കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ വെച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഡിക്രി വായിക്കും. റവറൻഡ് ഫാദർ മൈക്കിൾ വലിയഞ്ചിയുടെയും രൂപതയിലെ വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും മൂന്നാർ ജനതയുടെയും സജീവ സാന്നിധ്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ഈ ഹൈറേഞ്ച് മേഖലയിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമായ മൗണ്ട് കാർമൽ ദേവാലയം സഭയുടെ പ്രത്യേക ശ്രേഷ്ഠമായ അംഗീകാരത്തിന് അർഹത നേടിയിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ നാളുകളിലാണ് നാം ആയിരിക്കുക. ബസലിക്ക പദവി ലഭ്യമായിരിക്കുന്ന ഈ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഈ നാടിന്റെയും ഈ ദേശത്തിന്റെയും കേരള സഭയുടെ മുഴുവനും അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. ഈ ബസലിക്ക പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള തിരുക്രമങ്ങൾ നടത്തപ്പെടുന്നത് ഈ മാസം 25 ഉച്ചകഴിഞ്ഞ് വിജയപുരം രൂപതാധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയോടുകൂടിയാണ്. നിങ്ങളെല്ലാവരെയും ഈ അനുഗ്രഹത്തിന്റെ നിമിഷത്തിലേക്ക് ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 125 ഈ നാടിനും ഈ ദേശത്തിനും അനുഗ്രഹമായി മാറിയ ഈ ദേവാലയം തുടർന്നും ഇവിടെ കടന്നു വരുന്ന അനേകം വ്യക്തികൾക്ക് ആശ്രയവും സങ്കേതവുമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇതിന്റെ എല്ലാ ആഘോഷങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മൂന്നാർ ദേവാലയത്തിന്റെ ബസലിക്ക പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഉള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഇതിന്റെ റെക്ടറായിട്ട് നിയുക്തനായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട മൈക്കിൾ വലിയഞ്ചിയിലെ അച്ഛൻ്റെയും അസിസ്റ്റന്റ് വികാരി അനസ് പോൾ അച്ഛൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഞാൻ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാരംഭകാല ചരിത്രവും അൽഫോൺസച്ചന്റെ മിഷൻ ചൈതന്യവും ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ കണ്ണൻദേവൻ മലനിരകളുടെ കേന്ദ്രമായ മൂന്നാർ ടൗണിൽ അനുഗ്രഹ തേജസ്സായി സ്ഥിതി ചെയ്യുന്ന വിജയപുരം രൂപതയുടെ ദേവാലയമാണ് മൗണ്ട് കാർമൽ. 1887 ബ്രിട്ടീഷുകാരനായ ജോൺ ഡാനിയൽ മൺട്രോ എന്ന തോട്ട വ്യവസായി പൂഞ്ഞാർ രാജാവിൽ നിന്നും കണ്ണൻദേവൻ മലനിരകൾ പാട്ടത്തിനെടുത്തത് മുതലുള്ള ചരിത്രത്തോടെയാണ് ആധുനിക മൂന്നാറിന്റെ ചരിത്രവും ആരംഭിക്കുന്നത്. 1894 പുണ്യശ്ലോകനായ സ്പാനിഷ് മിഷണറി അൽഫോൺസച്ചൻ ഇവിടെ എത്തുകയും ഹൈറേഞ്ചിന്റെ സുവിശേഷവൽക്കരണത്തിന് തുടക്കമിടുകയും ചെയ്തു. 1894 മൂന്നാറിലെത്തിയ അദ്ദേഹം 13 മാസക്കാലത്തിലേറെ സ്വന്തമായി വീടും മറ്റ് താമസ സൗകര്യവും ഒന്നുമില്ലാതെയായിരുന്നു കഴിഞ്ഞിരുന്നത്. 4 ത്യാഗനിർഭരമായ മിഷൻ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സാക്ഷാത്കാരമായും അച്ഛന്റെ ഏറെ നാളത്തെ യാചനകളുടെയും അഭ്യർത്ഥനകളുടെയും തീവ്രമായ പ്രാർത്ഥനകളുടെയും ഫലമായി മൂന്നാറിലൊരു ചാപ്പലും
ചെറിയ വീടും പണിയാനുള്ള സ്ഥലവും അനുമതിയും ലഭിച്ചു. അങ്ങനെ 1898 കർമ്മല മാതാവിന്റെ നാമധേയത്തിൽ മൂന്നാർ മലയിൽ ഉയർന്നു വന്നതാണ് മൗണ്ട് കാർമൽ ദേവാലയം. 1909 തേയില കമ്പനിയുടെയും വിദേശ മിഷണറിമാരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ ലക്ഷണമൊത്ത പുതിയ ദേവാലയം പണിതുയർത്തി. പുണ്യചരിതനായ അൽഫോൺസ് അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂന്നാർ ബസിലിക്ക 1894 മുതൽ 1916 വരെയുള്ള 22 വർഷക്കാലത്തെ കഠിനമായ മിഷണറി പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾക്കുമിടയിൽ അന്നത്തെ കണ്ണൻദേവൻ മലനിരകളിലെ ആയിരക്കണക്കിന് തൊഴിലാളികളെ കൊന്നൊടുക്കിയ മലേറിയ ബാധിതരെ പരിചരിച്ചും നല്ല മരണത്തിന് ഒരുക്കിയും രോഗഭയമില്ലാതെ ഉദാശകൾ നൽകിയും രോഗാശ്വാസദായകനായും സ്വയം സമർപ്പിച്ച് അവരുടെ ഇടയിൽ അവരിൽ ഒരാളായി ജീവിച്ച് അവസാനം മലേറിയ രോഗത്തിന്റെ തീവ്രരൂപമായ ബ്ലാക്ക് മലേറിയ പിടിപെട്ട് ശയ്യാവലംബനാവുകയും പിന്നീട് വിജയപുരം രൂപതയുടെ പ്രഥമ മെത്രാനായി തീർന്ന ഫാദർ ബൊനവന്തൂര അരാന ഉസിഡി, ഫാദർ സെറാഫിൻ ഇ എന്നിവരുടെ പ്രാർത്ഥനാ സാന്നിധ്യത്തിൽ അൽഫോൺസ് മരിയ ഒസിഡി എന്ന വിശുദ്ധനായ മിഷണറി വൈദികൻ 1916 May 23 മരണപ്പെടുകയും താൻ പണിതുയർത്തിയ ദേവാലയത്തിനകത്തു തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തുവെന്ന അപൂർവതയ്ക്കും നേർസാക്ഷ്യമാണ് മൂന്നാർ. പ്രിയപ്പെട്ടവരെ, വിജയപുരം രൂപതയിലെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം അതിൻ്റെ 125-ാമത്തെ വാർഷികത്തിൽ പരിശുദ്ധ പിതാവ് ഈ ദേവാലയത്തെ ഒരു ബസലിക്കയായിട്ട് ഉയർത്തിയിരിക്കുന്നു എന്നതിൻ്റെ കേരളസഭയും വിജയപുരം രൂപതയും മൂന്നാർ നിവാസികളും എല്ലാം സന്തോഷിക്കുന്ന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും നമുക്കറിയാം ഇത് ആരംഭഘട്ടത്തില് സ്പാനിഷ് മിഷണറി ആയിരുന്ന അൽഫോൻസ് അച്ഛൻ ആലുവയിൽ നിന്ന് നടന്നു വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടുത്തെ കാലാവസ്ഥയും വന്യ മൃഗങ്ങളുടെ ആക്രമണവും ഒക്കെ തരണം ചെയ്ത് രൂപപ്പെട്ട ഒരു വിശ്വാസ സമൂഹം, ദൈവത്തിന് വേണ്ടി ദാഹിച്ച ജനത്തിൻ്റെ അപേക്ഷകളും പ്രാർത്ഥനകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ വന്യ വൈദികന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു വിശ്വാസ സമൂഹം രൂപപ്പെട്ടത്. അൽഫോൻസ് അച്ഛൻ സ്പെയിനിൽ നിന്ന് വന്നവനാണ്. ഇവിടെ വന്ന് ഈ ജനങ്ങളെ മനസ്സിലാക്കുവാൻ, ഇവിടുത്തെ ഭാഷ പഠിക്കുവാനും ഒപ്പം തന്നെ അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് തന്റെ ജീവിതം മുഴുവനും സമർപ്പിച്ച് അവസാനം മരണമടഞ്ഞ് ഇവിടെ തന്നെ ഈ ദേവാലയത്തിൽ തന്നെ വിശ്രമം കൊള്ളുന്ന ആ വന്യ വൈദികന്റെ തിരുമുമ്പില് നന്ദിയോടുകൂടിയാണ് മൂന്നാർ നിവാസികളും ഇവിടുത്തെ വിശ്വാസികളും നിൽക്കുക. അഭിയന്തിയ സെബാസ്റ്റ്യൻ തെക്കത്തുചേരിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രാർത്ഥനകളും ഒപ്പം തന്നെ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ബസലിക്ക നമുക്ക് ലഭിക്കുവാനായിട്ടിടയായത്. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വിലയിരുത്തിയും പ്രവർത്തനങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ അതിൻ്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ ശരിയാക്കി വീണ്ടും വീണ്ടും അയക്കുകയും തിരുത്തലുകൾ നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് മാർപ്പാപ്പ നമുക്ക് വേണ്ടി ഈ ദേവാലയത്തെ ഒരു ബസലിക്കയായിട്ട് ഉയർത്തിയത്. ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ ഈ ദേവാലയത്തിന് സ്വന്തമായിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ഏതാണ്ട് 52-ഓളം കുടുംബ കൂട്ടായ്മകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. കുടുംബ കൂട്ടായ്മകളിലൂടെ ദൈവജനം ഒരുമിച്ച് അവരുടെ ആഘോഷങ്ങളിലും പ്രത്യേകിച്ച് തിരുനാളുകളിലും മാതാവിന്റെയും ഔസേപിതാവിന്റെയും അന്തോണീസിന്റെയും മറ്റു വിശുദ്ധരുടെയൊക്കെ തിരുനാൾ ആഘോഷങ്ങളിൽ എല്ലാവരുടെയും സാന്നിധ്യം, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ 9 സ്റ്റേഷൻ പള്ളികളിൽ വിശുദ്ധ ബലി അർപ്പിച്ചും അവരെ വിശ്വാസത്തിൽ വളർത്തിയും അച്ഛന്മാരുടെ പ്രത്യേക സഹകരണം മൂലം ഒക്കെയാണ് ഈ ദേവാലയം ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ആത്മീയമായ മേഖലകളിൽ ധ്യാനങ്ങളിലൂടെയും ഒപ്പം തന്നെ വചന പ്രഘോഷങ്ങളിലൂടെയും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ഈ ദേവാലയത്തെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒത്തിരി മനുഷ്യര് വിശ്വാസത്തിൽ വളർന്നും വിശുദ്ധിയിൽ വളർന്നും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മത്തസം തേടിയും അവരുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ അവസരത്തിൽ എല്ലാവരെയും ഈ ബസലിക്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ
പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി കൃപയിലും പുണ്യത്തിലും വിശുദ്ധിയിലും നന്മയിലും ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇതിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാർ ബസലിക്ക ചരിത്ര വഴികൾ. ലയനാർഡോ മെല്ലാനോ പിതാവ് വരാപ്പുഴ രൂപതയുടെ മെത്രാപ്പോലിത്തിയായിരുന്ന കാലത്താണ് മൂന്നാറിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് അൽഫോൺസ് അച്ഛൻ തുടക്കം കുറിച്ചത്. ബർണാദോഫ് ജീസസ് മെത്രാപ്പോലിത്തായുടെ കാലത്ത് മൂന്നാറിൽ ആദ്യ ദേവാലയം സ്ഥാപിക്കുകയും പിന്നീട് ലക്ഷണമൊത്ത ദേവാലയം നിർമ്മിക്കുകയും ചെയ്യപ്പെട്ടു. ഹൈറേഞ്ചിലെ ആനമുടി മലനിരകളിൽ കാലുകുത്തിയ ആദ്യത്തെ കത്തോലിക്ക മെത്രാനാണ് ബർണാദ് പിത. തുടർന്ന് ഏഞ്ചൽ മേരി മെത്രാപ്പോലിത്ത മൂന്നാർ പള്ളിയെ ആലുവ പള്ളിയുടെ മിഷൻ കേന്ദ്രമാക്കുകയും പള്ളി വിപുലീകരിക്കുകയും വിശുദ്ധ അന്തോണീസിന്റെ കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. വിജയപുരം രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന ബെനവന്തുര ആരാന സവിശേഷമായ മുൻഗണനയോടെ മൂന്നാറിനെ വളർത്തിയെടുത്തു. പുതിയ ദേവാലയത്തിന് 1934 ജനുവരി 21 തറക്കല്ലിടുകയും 1938 ഏപ്രിൽ 17 പണി പൂർത്തീകരിച്ച് വെഞ്ചരിക്കുകയും ചെയ്തു. 1943 മൗണ്ട് കാർമൽ ദേവാലയം സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മൂന്നാറിൽ പുതിയ മിഷൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. രൂപതയുടെ ദ്വിതീയ മെത്രാനായ അബ്രോസ് അബസോളോ പിതാവ് സ്കൂളുകൾ, അനാഥ മന്ദിരങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ മിഷൻ സേവനങ്ങളെ കൂടുതൽ കാര്യക്ഷമവും കാരുണ്യവും ഉള്ളതാക്കി. തുടർന്ന് അഭിവന്യ കൊർണേലിയസ് ഇലിഞ്ഞിക്കൽ പിതാവ് കൂടുതൽ മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. അഭിവന്യ പീറ്റർ തുരുത്തിക്കോണം പിതാവിന്റെ കാലഘട്ടത്തിൽ മൂന്നാർ ഇടവക വികസനത്തിന്റെ കുതിച്ചുചാട്ടം നടത്തി. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മൂന്നാർ ഇടവകയെ പ്രഖ്യാപിക്കപ്പെട്ടു. മൂന്നാർ ഇടവകയ്ക്ക് കീഴിലുണ്ടായിരുന്ന വിവിധ മിഷൻ കേന്ദ്രങ്ങളെ ഇടവകകളാക്കി മാറ്റി. 2007 വിജയപുരം രൂപതയുടെ മെത്രാനായി അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തേശ്ശേരിയിൽ പിതാവ് ചുമതലയേറ്റതു മുതൽ മൂന്നാറിന്റെ മറ്റൊരു സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വത്തിക്കാനു മുന്നിൽ അവതരിപ്പിച്ചതും തിരുസഭയിലെ ഏറ്റവും ശ്രേഷ്ഠ പദവിയായ ബെസലിക്ക പദവി എന്ന അംഗീകാരത്തിലേക്ക് നയിച്ചതും സെബാസ്റ്റ്യൻ പിതാവാണ്. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ റീജിയണൽ ഓഫീസ് മിസ്റ്റ് സൊസൈറ്റി മൂന്നാറിൽ ആരംഭിച്ചതും മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മൗണ്ട് കാർമൽ ദേവാലയത്തെ പ്രഖ്യാപിച്ചതും വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ കുരിശടി നവീകരിച്ചതും വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതും മൂന്നാറിന്റെ ടോപ്പായി കാർമൽ ടോപ്പ് എന്ന കെട്ടിട സമുച്ചയം സാക്ഷാത്കരിച്ചതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഹൈറേഞ്ച് മേഖലയിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം അതിൻ്റെ 125 വാർഷിക വേളയിലാണ് അസുലത ഭാഗ്യമെന്ന നിലയിൽ പരിശുദ്ധ പാപ്പ ഈ ദേവാലയത്തെ ഒരു ബസലിക്കയായി ഉയർത്തിയിരിക്കുന്നത്. മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാറിൽ പ്രവേശിച്ചാൽ തന്നെ മൂന്നാറിൻ്റെ ഹൃദയഭാവത്ത് കാണപ്പെടുന്ന ദേവാലയം മൂന്നാറിൽ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ആദ്യം കണ്ണിൽ കാണുന്ന ദൃശ്യമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം എന്ന് പറയുന്നത്. ടൗണിലെത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ആദ്യം അഭയം പ്രാപിക്കാൻ എത്താവുന്ന വിധത്തിൽ മൂന്നാർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം ജാതി മത ഭേദമന്യേ ഏവർക്കും ഒരു ആശ്രയ കേന്ദ്രമെന്ന് പറയുന്നത് അതിൽ വലിയൊരു അതിശയോക്തിയെ കലർന്ന ഒരു കാര്യമല്ല. കാരണം ഈ കാലയളവിലെല്ലാം മൂന്നാറിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറ്റവും പ്രമുഖമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുകയും അതുപോലെ തന്നെ മൂന്നാറിൻ്റെ ഒരു സാംസ്കാരിക അടയാളം എന്ന നിലയിൽ തന്നെ പ്രശോഭിക്കുന്ന ഒരു ദേവാലയമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. ചരിത്ര വീതിയിലെടുത്ത് നോക്കുകയാണെങ്കിൽ ലോക ചരിത്രഗതിയിൽ തന്നെ മാറ്റങ്ങൾക്ക് നിദാനമായ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തൊക്കെ കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും ക്ഷാമവും ഒക്കെ വന്നപ്പോൾ മൂന്നാറിലെ ജനങ്ങൾ പട്ടിണി കൂടാതെ കഴിയുവാനായിട്ട് അവർക്ക് വിദേശത്ത് നിന്നും ഗോതമ്പ്, പാൽപ്പൊടി, ബട്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ മുൻകൈയെടുത്തത് ഈ ദേവാലയത്തിലെ കത്തോലിക്ക മിഷണറിമാരായ കർമ്മലീത്ത മിഷണറിമാരായ വൈദികരായ അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ രോഗപ്പെട്ട് കഴിഞ്ഞാലോ വിശന്നു കഴിഞ്ഞാലോ വീടല്ലാതായാലോ അവരെയൊക്കെ പാർപ്പിക്കാനായിട്ടും അവർക്ക് ആശ്രയം അരുളുവാനായിട്ടൊക്കെ നമ്മുടെ ദേവാലയം എപ്പോഴും മുൻകൈയെടുത്തിട്ടുണ്ട്. 1987 മൂന്നാർ ടൗണിലെ വലിയൊരു തീപിടുത്തമുണ്ടായപ്പോൾ മൂന്നാറിലെ കടകളൊക്കെ കത്തി നശിച്ചപ്പോൾ അന്ന് രാത്രിയായിരുന്നു. അപ്പം അന്ന്
നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വലിയ സംഭവങ്ങളോ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് മൂന്നാർ ദേവാലയത്തിലെ ഈ മണിയടിച്ചുകൊണ്ടാണ് അന്ന് ഈ അപകടം മൂന്നാറിനെ മൊത്തം അറിയിക്കുകയും ഉടൻ തന്നെ ആൾക്കാരെല്ലാം ദേവാലയത്തിലേക്കെത്തി അന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഒരു വേദിയായി തുടങ്ങി. അപ്പം അതുപോലെ തന്നെ പെട്ടിമുടിയിലെ ദുരന്ത സമയത്തായാലും 2018 പ്രളയ സമയത്തായാലും ഈ ദേവാലയം മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കാനും അതുപോലെ തന്നെ ആ അപകട മുഖങ്ങളിൽ എല്ലാവിധമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എത്തിക്കുവാനായിട്ടൊക്കെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ ദേവാലയത്തെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനത്തിന് ഇടം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മൂന്നാർ ടൗണിൽ എത്തുന്ന യാത്രക്കാർ അത്യാവശ്യമായിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ആദ്യം തന്നെ എത്താവുന്ന വിധത്തിലാണ് മൂന്നാർ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തന്നെ. ഒന്ന് ഇറങ്ങി പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ബസ്സുകളിൽ എത്തുന്നവര് മൂന്നാർ ടൗണിലേക്ക് എത്തിക്കുന്ന അന്ന് ഇത്രത്തോളം റിസോർട്ടുകളില്ല, ഇന്നത്രത്തോളം കെട്ടിടങ്ങളില്ല, ഇത്രത്തോളം വ്യാപാര സ്ഥാപനങ്ങളില്ല. അപ്പൊ അന്ന് പണ്ടൊക്കെ അപരിചിതമായ ആൾക്കാർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ആദ്യം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം ദേവാലയമായിരുന്നു. അവർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചായ ഇട്ട് കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്ന വൈദികരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ എല്ലാവിധത്തിലുമുള്ള സഹകരണ സഹനങ്ങൾ നൽകുവാനായിട്ട് ഈ ദേവാലയം മുൻപന്തിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചരിത്ര വീക്ഷണത്തിൽ എടുത്തു കഴിഞ്ഞാൽ 3 മലമുകളിലായിട്ട് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായിട്ട് വിളിച്ചാൽ വെളുപ്പുറത്ത് നമുക്ക് കേൾക്കാവുന്ന രീതിയിലാണ് അമ്പലവും മോസ്കും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ പള്ളി മണി മുടങ്ങുന്നത് അമ്പലത്തിൽ കേൾക്കാം, അമ്പലമണി മുടങ്ങുന്നത് പള്ളിയിൽ കേൾക്കാം, അതിനോടൊപ്പം തന്നെ തൊട്ട അപ്പുറത്ത് വാങ്കുവിളിയുമായിരുന്നു. അപ്പൊ ഒരു മതസൗഹാർദ്ദത്തിന് വേദി ഒരുക്കുന്നതിൽ കൂടെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം എന്നും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂന്നാറിലെ വിധവിധ ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും മൂന്നാർ ജനങ്ങളെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുന്നതിലുമെല്ലാം നമ്മുടെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഉണ്ടായിരുന്നു എന്നത് ഈ വേളയിൽ ബസലിക്കയായി തീർന്ന വേളയിൽ ഏറ്റവും അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യമാണ്. വിജയപുരം രൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പിതാവ് തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചതും മൂന്നാർ ദേവാലയത്തിലായിരുന്നു. മൂന്നാർ ബസലിക്കയിൽ നിന്നും രൂപം കൊണ്ട ഇടവകകൾ പിന്നിട്ട 125 വർഷക്കാലങ്ങളിൽ ഈ തറവാട് ദേവാലയത്തിന്റെ മിഷൻ കേന്ദ്രങ്ങളായിരുന്ന കാന്തല്ലൂർ, മറയൂർ, ദിണ്ടുകൊമ്പ്, തലയാർ, എല്ലപ്പെട്ടി, ഗൂഢാർവിള, ദേവികുളം, ചിന്നക്കനാൽ, സൂര്യനെല്ലി, വിയൽറാം, ശാന്തമ്പാറ, നെടുങ്കണ്ടം, കല്ലാർ, ഇടുക്കി, തോപ്രാംകുടി, അടിമാലി, പട്ടിയാർ, കല്ലാർ, പള്ളിവാസൽ, ചിത്രപുരം എന്നിവിടങ്ങളിൽ ഇടവകകളും അവയുടെ സ്റ്റേഷൻ പള്ളികളും കപ്പേളകളും സ്കൂളുകളും കോൺവെന്റുകളും 10,000-ക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹവും രൂപപ്പെട്ടു. ഹൈറേഞ്ചിലെ ഏറ്റവും പുരാതനമായ ദേവാലയമായ മൗണ്ട് കാർമൽ ബസലിക്കയായിട്ട് ഉയർത്തപ്പെടുകയാണ്. ചരിത്രപരമായിട്ട് ഈ ഹൈറേഞ്ചിൽ ഈ ദേവാലയത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാധാരണക്കാരായ മതവിശ്വാസികൾ, തൊഴിലാളികൾ ഇവിടെ ജോലിക്ക് വന്നപ്പോൾ അവർക്ക് ആധ്യാത്മികമായിട്ട് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് മലകൾ കടന്നു വന്ന അൽഫോൻസ് അച്ഛനാൽ 1894 വന്ന അൽഫോൻസ് അച്ഛനാൽ സ്ഥാപിതമായ ദേവാലയമാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലേക്ക് കുറേയൊക്കെ പോയിട്ടുണ്ടാകും. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം എന്തുകൊണ്ടാണ് മൂന്നാറിന് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ഹൈറേഞ്ചിന്റെ പ്രാധാന്യം വരുന്നത്, ആ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ 1924 നമുക്കറിയാം 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രൗഢ ഗംഭീരമാർന്ന ഒരു പ്രദേശമായിട്ട് ഉയർന്നിരുന്ന മൂന്നാർ 1904 24 റെയിൽവേ ഉണ്ടായിരുന്ന മൂന്നാർ, റോപ്പ്വേ ഉണ്ടായിരുന്ന മൂന്നാർ, അങ്ങനെ മൂന്നാറിനെ ആകെ തകർത്തെറിഞ്ഞ മൂന്നാർ ഇല്ലാതായിക്കൊണ്ട് ആക്കിയ ആ ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുകയാണ്. ആ വെള്ളപ്പൊക്കത്തെ കുറിച്ച് 100 Years ഓഫ് പ്ലാന്റേഷനിലും അതിനു മുമ്പും എഴുതപ്പെട്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഹിസ്റ്ററിയിലൊക്കെ ടാറ്റയുടെയും ഫിൻലെയുടെയും ഒക്കെ ഹിസ്റ്ററികളിൽ അതിന്റെ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ഈ വെള്ളപ്പൊക്കമുണ്ടായി വലിയ ഭീതിയിലേക്ക് എല്ലാം തകരുമെന്നറിയുന്ന സമയത്ത് കമ്പനി ഭരണാധികാരികളും മറ്റു സംവിധാനങ്ങളുമൊക്കെ നിങ്ങൾ കാർമൽ മലയിലേക്ക്, മൂന്നാറിലെ കത്തോലിക്ക ദേവാലയത്തിന്റെ മലയിലേക്ക് ഓടി ചെല്ലാനാണ് പറയുന്നത്, അഞ്ചാ അവിടെ പോയി രക്ഷ നേടുക.
അവിടെയാണ് അന്ന് രക്ഷപ്പെടുവാനുള്ള ഏക സ്ഥലമായി കാണുന്നത്. അതോടൊപ്പം തന്നെ അവിടെയാണ് രക്ഷാകേന്ദ്രത്തിനുള്ള ദുരിതാശ്വാസ ക്യാമ്പായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ സഹായങ്ങളുണ്ട് എന്ന് നമുക്ക് ഹൻഡ്രഡ് പ്ലാന്റേഷനും മറ്റ് ചരിത്ര രേഖകളിൽ കിടപ്പുണ്ട്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 99 അല്ലെങ്കിൽ 100 വർഷം മുമ്പുണ്ടായ ഈ വെള്ളപ്പൊക്കത്തോടുകൂടി മൂന്നാർ ഇല്ലാതായപ്പോൾ പുതിയൊരു മൂന്നാർ നിർമ്മിക്കണം. അതിനുവേണ്ടി കമ്പനി ഏൽപ്പിച്ചത് മരക്കാർ ആൻഡ് കമ്പനിയാണ്. അപ്പൊ മരക്കാർ ആൻഡ് കമ്പനി എന്ത് ചെയ്തു, ഇത് ടൗൺഷിപ്പ് അന്ന് പഴയ മൂന്നാറിലാണ് ടൗൺഷിപ്പ്, ആ ടൗൺഷിപ്പ് എങ്ങോട്ട് പുനർവിന്യസിക്കണം എന്ന് നോക്കിയപ്പോ അവരും മനസ്സിലാക്കി ഈ കത്തോലിക്ക ദേവാലയത്തിന്റെ പരിസരത്തേക്കാകുമ്പോൾ ഇനി ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം വരത്തില്ല. കണ്ടോ, അപ്പം ഈ ദേവാലയ പരിസരം ഇപ്പോഴത്തെ മൂന്നാർ ടൗണ് ഇങ്ങനെ ആകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ മൗണ്ട് കാർമൽ ചർച്ചാണ്. അപ്പൊ ആ ചർച്ചിനെ കേന്ദ്രീകരിച്ചാണ് പിന്നെ ടൗണിന്റെ വികസനം വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നീടുണ്ടായ ഒരു കാലഘട്ടത്തില് വലിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി വിജയവിനം സോഷ്യൽ സർവീസിന്റെയും പാർത്താജ് എന്ന് പറഞ്ഞ സംഘടനയുടെയും ഒക്കെ പേരില് അമേരിക്കൻ സഹായങ്ങൾ വരികയാണ്. ആ അമേരിക്കൻ സഹായങ്ങൾ ഈ പാൽപ്പൊടി, ഗോതമ്പ് പൊടി, മെയ്സ് പൊടി, അതുപോലെ തുണികള്, അത്തരം സാധനങ്ങളൊക്കെ വരുന്നത് ഈ പള്ളിയിൽ നിന്ന് കൊടുക്കും. അത് ക്രിസ്ത്യാനികളോ പള്ളിക്കാരെന്നോ ഒന്നുമല്ല, ഈ കോളണിയിലും ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു അച്ഛൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ്. അതുപോലെ സാധാരണ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക. നോക്കി മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ഭാഗമായിട്ട് മൂന്നാറിൽ ഇപ്പോൾ ഉള്ള അന്തോണിയാർ കോളനി, നമുക്കെന്നറിയാം അന്തോണിയാർ കോളനിയിൽ അങ്ങനെ ആ വീടുകൾ വെച്ച് അതിന് സഹായങ്ങളെല്ലാം ചെയ്ത് അവിടെ ആൾക്കാരെ പാർപ്പിച്ച് അതിന് അന്തോണിയാർ കോളനി എന്ന് പേരിട്ടത് പിന്നെ ഒരു അച്ഛൻ്റെ കാലത്താണ്. അപ്പൊ അഗസ്റ്റിൻ പിൻഗേരോ അച്ഛൻ്റെ കാലഘട്ടം ഒരു വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്നു. അതിനേക്കാളും മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമുക്ക് ചരിത്ര രേഖകളിൽ നോക്കി അറിയാം 1924 വെള്ളപ്പൊക്കം ഇങ്ങനെ വന്ന് മൂന്നാറിനെ മുഴുവൻ മൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വെള്ളം അന്തോണിയാറിന്റെ കുരിശടിയുടെ അവിടെ എത്തിയിട്ട് അതോടുകൂടി പിൻവാങ്ങി എന്നാണ് ഹിസ്റ്ററിയിൽ കാണുന്നത്, ചരിത്ര രേഖകളിൽ അതുണ്ട്. അതോടുകൂടിയാണ് മൂന്നാറുകാർക്ക് അന്തോണിയാരിലുള്ള വിശ്വാസം കൂടുന്നത്. അവിടെ മതജാതി ഭേദമന്യേ എല്ലാവരും തിരികൾ കത്തിച്ച് അന്തോണിയാരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ്. പണ്ട് കാലത്തെ ചരിത്രത്തിൽ വേറൊന്നും സലൂസ്റ്റീൻ അച്ഛൻ്റെയൊക്കെ ലേഖനത്തിൽ കാണുന്നത് 20-30 ഒക്കെ കാണുന്നത് ഈ ടൗണിലെ വെള്ളമെടുത്ത് രോഗമുള്ളവർ അന്തോണിയാറിന്റെ കുരിശടി വന്ന് കുളിക്കുമായിരുന്നു എന്നാണ്. ഞാനിത് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതൊന്നുമല്ല, സ്പെയിനിലെ ആർക്കൈവിൽ അന്നത്തെ അച്ഛന്മാർ എഴുതിയ കത്തുകൾ ഇപ്പോഴും ഉണ്ട്. നമുക്കത് ഈ ബെസലിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം അതൊന്ന്. മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ 2018-19 കാലഘട്ടങ്ങളിലുണ്ടായ വലിയ വെള്ളപ്പൊക്കവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായ ഇഷ്യൂസ്. ആ സമയത്ത് പിന്നെ കൊറോണ ഉണ്ടായി. ഈ സമയത്ത് മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമ്മുടെ ദുരിതാശ്വാസ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത് കാർമൽ ഭവനും കാർമൽ ഓഡിറ്റോറിയവും അതുപോലെ ഒക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ മിസ്റ്റ് മൂന്നാർ ഇൻഡസ്ട്രിയൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന മിസ്റ്റർ VSS കെട്ടിടമുണ്ടല്ലോ, അതായിരുന്നു എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും കേന്ദ്രമായിട്ട് ദുരിതാശ്വാസ സാധനങ്ങൾ വന്നിരുന്ന എല്ലാം കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അപ്പം സത്യത്തിൽ മൗണ്ട് കാർമൽ ദേവാലയവും മൗണ്ട് കാർമൽ ദേവാലയത്തിനോട് ചുറ്റുമുള്ള അതിൻ്റെ പ്രദേശവും അതൊരു കാരുണ്യത്തിന്റെ രക്ഷയുടെ ഒരു പ്രദേശമായിട്ട് മാറുകയാണ്. വിജയപുരം രൂപതയും മൂന്നാർ ബസലിക്കയും വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നു മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ആദ്യ കാലഘട്ട പ്രവർത്തനങ്ങൾ. 1930 ജൂലൈ 14 വിജയപുരം രൂപതയായി പ്രഖ്യാപിക്കപ്പെട്ടു. വരാപ്പുഴ രൂപത വിഭജിച്ച് വിജയപുരം രൂപത രൂപീകൃതമായപ്പോൾ ദേവികുളം താലൂക്കും കണ്ണൻദേവൻ മലനിരകളും മൂന്നാറുമെല്ലാം വിജയപുരം മിഷൻ രൂപതയുടെ കീഴിലായി മാറി. വിജയപുരം രൂപതയുടെ പ്രഥമ മിത്രാനായിരുന്ന ബൊനവന്തുര അരാന OCD പിതാവ് മൂന്നാറിന്റെ അപ്പസ്തോലനായ അൽഫോൺസസിന്റെ അന്ത്യനിമിഷങ്ങളിലും സംസ്കാര ചടങ്ങുകളിലും സഹായിയായിരുന്നുവെന്ന് ചരിത്രം വിവരിക്കുന്നു. ദ്വിതീയ മിത്രാനായ താപസവര്യൻ അബ്രോസ് അബസോളോ OCD പിതാവിന്റെയും കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവിന്റെയും പീറ്റർ തുരുത്തിക്കോണം പിതാവിന്റെയും സവിശേഷ സ്നേഹ പരിപാലനങ്ങൾ മൂന്നാർ മിഷൻ പ്രദേശങ്ങൾക്ക് ലഭിച്ചതിന്റെ സുഹൃത ഭാവങ്ങളാണ് ഇന്നത്തെ ബസലിക്കയുടെ വളർച്ചാ വഴികൾ.
ഇടവക വികാരിമാരായിരുന്ന ഫാദർ സലൂസ്റ്റിനസ് ഒസിഡി, ഫാദർ ബെനഡിക്ട് ഒസിഡി, ഫാദർ മരിയാൻ ഒസിഡി, ഫാദർ അഗസ്റ്റിൻ പിൻഹീറോ, ഫാദർ ജോസഫ് ടി അൾമേഡ, ഫാദർ ജോസഫ് നെടുനിലത്ത്, ഫാദർ ജോസഫ് കാനപ്പിള്ളി, ഫാദർ ഹെൻറി കൊച്ചുപറമ്പിൽ, ഫാദർ ജോസ് കാടൻതുരുത്തേൽ, ഫാദർ ജോസഫ് ജോൺ, ഫാദർ സെബാസ്റ്റിൻ വില്ലുകുളം, ഫാദർ ആന്റണി കനകമംഗലം, ഫാദർ വിൻസെന്റ് പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മിഷൻ പ്രവർത്തനങ്ങളുടെ ത്യാഗങ്ങളെ മൂന്നാർ ഇടവക നന്ദിയോടെയെന്നും സ്മരിക്കും. ഏകദേശം ഒരു രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപാക ഇന്ന് മലപ്രദേശത്തിലെ തേയിലൈ പയിരിടാവുന്നതിനു പിറകു കേരളാവുടെ പല പകുതികൾ, തമിഴ്നാടുടെ പല പകുതികളിൽ നിന്ന് ഇങ്ങു വന്ന് തേയിലൈ തോട്ടത്തിൽ കുടിയമർന്ന് തേയിലൈ തോട്ട തൊഴിലാളരുടെ ആത്മീക വളർച്ചയ്ക്കാക തുവങ്ങപ്പെട്ട ഇന്ന് മൗണ്ട് കാർമൽ ദേവാലയം 1898 അൽഫോൻസ് അടികളാർ വന്ന് ഇത് തുടങ്ങിനാങ്ക. ഇന്ന് 125 വർഷങ്ങളാകവേ വന്നിട്ട് ഇന്ന പകുതിയിൽ കൂടിയ മക്കളുടെ ആത്മീക വളർച്ചയ്ക്ക് ഇന്ന് ദേവാലയം ഒപ്പ ഉറുതുണയാ ഇരിക്കു. മൂന്നാർ പൊറത്തളവില് ജാതി മത മൊഴി എന്ത വേർപാടും കിടയാത്ത ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ത് വേർപെടാൻ ഇല്ല. ഇന്ന് മൂന്നാർ മക്കൾ അനവരും ഒരേ കുടുംബമാ തന്നെ ഇങ്ങനെ എടുത്തിട്ടിരിക്കാൻ. അപ്പടി ഇരുന്ന് ഇന്ന് 125 വർഷത്തിനുടേ ഇന്ന് ആത്മീക വളർച്ച കിടത്ത ഒരു പരിശുദ്ധം ചൊല്ലണം തിരുത്തന്തയുടെ അറിയിപ്പാക വന്ന് ഇന്ന് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം എന്ന് ചൊല്ലപ്പെടുന്നത് മൈനർ ബസലിക്ക പേരാലയമാക ഉയർത്തപ്പെട്ടത്. ഇനി ഇത് വേളാങ്കണ്ണി മാതിരിയുള്ള ഒരു പേരാലയമാക ഉയർത്തപ്പെട്ടിരുന്നാല് ഉലകിനുടേ പല ഭാഗങ്ങളിൽ നിന്നും ഏരാളം തന്നെ സുറ്റുലാ പയണികൾ വരുവാങ്ക. ഇന്ന് ടൗൺ വളർച്ച വരും, ഇങ്ങുള്ള മക്കളുടെ ആത്മീക വളർച്ച വരും, സുറ്റുലാ മയത്തിനുടേ മഹിമ ഇന്നും കൊഞ്ചം കൂടെ കൂടും. അപ്പോൾ ഇത് എല്ലാം ചേർന്ന് പാകക്കൂടിയ നേരത്തില് ഇന്ന് മൂന്നാർ മക്കൾക്ക് കിടത്ത ഒരു പരിസ് ഇന്ന് ദേവാലയം ഇന്ന് പേരാലയ അറിയിപ്പ് അപ്പിടിന്ന് ചൊല്ലലാം. അതിനോട് ചേർന്ന ഒരു സിറപ്പ് എന്നാ 125 വരുടങ്ങളെ കടന്ന ഇന്ന് ദേവാലയത്തിനുടേ 125th വരുട നിറവിലൂടെ മെയ് മാസം 26th തിരുത്തന്തി അവർദാൻ നടത്തപ്പെടുകിറത്. இப்படி நடத்தக்கூடிய இந்த தேவாலய அறிவிப்பும் இந்த நூற்றாண்டு விழாவும் 125 விழாவும் மூணார் மக்களுக்கு கிடைத்த ஒரு பெரிய வரமாகவே நாங்கள் நினைக்கிறோம். அது மூணாரில் கூட அனைத்து மக்களுக்கும் தொழிலாளர்களாக இருந்தாலும் சரி, வியாபாரிகளாக இருந்தாலும் சரி, சுற்றுலா பயணிகளாக இருந்தாலும் சரி, இந்த மூணாரில் உள்ள அனைத்து மக்களுக்கும் கிடைத்த ஒரு பரிசாக நாங்கள் இதை நம்புகிறோம். ரொம்ப நன்றி. கர்மலீத சபையும் கண்ணன்தேவன் கம்பெனியும் பின்ன மூணார் பிசிலிக்கையும் ഹൈറേഞ്ചിൽ കത്തോലിക്ക സഭ കെട്ടിപ്പടുത്തതും മൂന്നാർ ദേവാലയം നിർമ്മിച്ചതും അവയെ ശക്തമായി വളർത്തിയതും കർമ്മലീത്തർ തന്നെ. കർമ്മലീത്ത മിഷണറിമാരുടെയും കണ്ണൻദേവൻ കമ്പനിയുടെയും സ്നേഹ സേവനങ്ങളെയും സഹായങ്ങളെയും പ്രാർത്ഥന നിർഭരമായ കൂപ്പുകൈകളോടെ മാത്രമേ വിജയപുരം രൂപതയ്ക്കും മൂന്നാർ ബസലിക്കയും ഓർമ്മിക്കാനാവൂ. നിലവിലെ മൂന്നാർ ബസലിക്ക ശ്രേഷ്ഠ പദവിയായ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്കയുടെ കീഴിൽ നിലവിൽ രാജമല, ലക്ഷ്മി, കടലാർ, കല്ലാർ, നെറ്റിമേട്, മാട്ടുപെട്ടി, നൈമക്കാട്, വട്ടക്കാട്, നല്ലതണ്ണി, മൂന്നാർ കോളനി, കുറ്റിയാർവാലി എന്നീ 11 സ്റ്റേഷൻ പള്ളികളും മൂന്നാർ ടൗൺ, മൂന്നാർ കോളനി, നല്ലതണ്ണി, അന്തോണിയാർ കോളനി, പോതമേട്, പെരിയവാരെ, ലക്ഷ്മി, കല്ലാർ, പുതുക്കാട് എന്നിവിടങ്ങളിലായി 8 കുരിശടികളുമുണ്ട്. 50 കുടുംബ കൂട്ടായ്മകളിലുമായി 850 കുടുംബങ്ങളും 4500 പരം ഇടവക അംഗങ്ങളുമുണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നീ വ്യത്യസ്ത ഭാഷകളിൽ ദിവ്യബലിയും മറ്റു കൂദാശകളും പരികർമ്മം ചെയ്യപ്പെടുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ നാമധേയത്തിൽ ടൗണിലുള്ള കുരിശടിയിൽ ജനുവരി മാസത്തിൽ 13 നീണ്ടു നിൽക്കുന്ന നൊവേനയും തിരുനാളും ഇടവക മധ്യസ്ഥയായ കർമ്മലമാതാവിന്റെ തിരുനാളും ഭക്തിയാത്രയോടെ കൊണ്ടാടപ്പെടുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും വിശുദ്ധ അൽഫോൺസയുടെ നൊവേനയും ചൊവ്വാഴ്ചകളിൽ വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയും ബുധനാഴ്ചകളിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ നൊവേനയും ശനിയാഴ്ചകളിൽ നിത്യസഹായ മാതാവിന്റെ നൊവേനയും ഭക്തിയാദരപൂർവ്വം നടത്തുന്നു. ആലുവ കാർമൽഗിരി പൊന്തിഫിക്കൽ സെമിനാരിയുടെ റക്ടറായിരുന്ന റവറൻ ഡോക്ടർ ചാക്കോ പുത്തൻപുരിക്കൽ ഉൾപ്പെടെ ഈ ദേവാലയത്തിന്റെ മക്കളായ നിരവധി വൈദികരും സന്യസ്തരും രൂപതയിലും മിഷൻ സഭകളിലുമായി സ്വദേശത്തും വിദേശത്തും പ്രേക്ഷിത പ്രവർത്തനം നടത്തിവരുന്നു. ഹോളിക്രോസ് സന്യാസിനി സമൂഹവും വിമല ഹൃദയ പുത്രിമാരുടെ കോൺവെന്റും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മിസ്റ്റർ സൊസൈറ്റിയും സേവനപാതയിൽ കർമ്മനിരതരായി പ്രവർത്തിക്കുന്നു. ഇടവക സമിതി, സെന്റ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റി, KCYM, KLCA, KLCWA, റീജിയൻ ഓഫ് മേരി, ഹോളി ചൈൽഡ്, ചെറുപുഷ്പ മിഷൻ ലീഗ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഇവിടെ സജീവമാണ്. ലിവിംഗ് ഇൻ ജീസസ് പ്രാർത്ഥനാ കൂട്ടായ്മ ഈ ദേവാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റക്ടർ ഫാദർ മൈക്കിൾ വലിയഞ്ചിൽ, വൈസ് റക്ടർ ഫാദർ അനസ് പോൾ എന്നിവർ സേവനമനുഷ്ഠിക്കുന്നു. 1898 സ്ഥാപിതമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം അതിൻ്റെ 125th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് വിശ്വാസികൾക്ക്
ഇരട്ടി മധുരം എന്ന രീതിയിൽ ബസിലിക്ക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തോട്ടം മേഖലയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ ബസിലിക്ക പ്രഖ്യാപനം. പ്ലാന്റേഷൻ മേഖലയും മൂന്നാറിലെ കത്തോലിക്ക ദേവാലയമായ മൗണ്ട് കാർമൽ ചർച്ചും അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്ലാന്റേഷൻ്റെ തുടക്കകാലം മുതൽ 1800s അവസാനവും അതുപോലെ തന്നെ 1900s തുടക്കത്തിലുമാണ് കമ്പനി അധികൃതർ ഇവിടെ മറ്റ് സ്ഥലങ്ങൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൊഴിലാളികളെ മൂന്നാറിലേക്ക് എത്തിച്ച് ഇവിടെ കൃഷി പ്ലാന്റേഷൻ കൃഷി ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് തോട്ടം തൊഴിലാളികൾക്ക് വിശ്വാസം അവരുടെ വിശ്വാസം സംരക്ഷിച്ചു പോകുവാൻ ആദ്യകാലം മുതൽ കമ്പനി അധികൃതർ ശ്രദ്ധിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1898 പുണ്യചരിതനായ അൽഫോൺസ് അച്ഛൻ മൂന്നാറിലേക്ക് കടന്നു വരികയും ഇവിടെ ഒരു ദേവാലയത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയും കമ്പനിയുടെ അനുഗ്രഹത്തോടും കമ്പനിയുടെ അനുവാദത്തോടും കൂടെ ഒരു ദേവാലയം 1898 സ്ഥാപിതമാവുകയും ചെയ്യുന്നത്. അന്നു മുതൽ ഈ കാലഘട്ടം വരെ കമ്പനിയുടെ പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും മറ്റ് സഹായങ്ങളും എല്ലാവിധ സഹായ സഹകരണങ്ങളും സഭയ്ക്കും അതുപോലെ തന്നെ ദേവാലയത്തിനും ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിലെ കമ്പനിയായ കണ്ണന്താനം ടിൽസ് പ്രൊഡ്യൂസ് കമ്പനിയും പിന്നീട് വന്ന ജെയിംസ് ഫിൻലേ കമ്പനിയും പിന്നെ ടാറ്റ ഫിൻലേ കമ്പനിയും ടാറ്റ ടീ ലിമിറ്റഡും ഇപ്പോൾ നിലവിലെ കമ്പനിയായ KDHP കണ്ണന്താനം ടിൽസ് പ്ലാന്റേഷൻ കമ്പനിയും സഭയുമായും നമ്മുടെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയവുമായും വളരെ നല്ല ബന്ധവും നല്ല പിന്തുണയും സഹകരണവുമാണ് നൽകിപ്പോരുന്നത്. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം മാത്രമല്ല, മറ്റ് ഇതിൽ നിന്നും നമ്മൾ മറ്റ് ഇടവുകളായി സ്വതന്ത്ര ഇടവുകളായി മാറിയ എല്ലപ്പെട്ടി അതുപോലെ തന്നെ തലയാറ് ഈ ദേവാലയങ്ങളും കമ്പനിയും പ്ലാന്റേഷനുമായിട്ടും അവിടുത്തെ തൊഴിലാളികളായും ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ്. മൂന്നാറിൻ്റെ തന്നെ അതിൻ്റെ സബ്സ്റ്റേഷനുകൾ ആയ മാട്ടുപ്പെട്ടി അതുപോലെ തന്നെ കല്ലാറ് രാജമല ഇതെല്ലാം തന്നെ വളരെ പുരാതനമായ ദേവാലയങ്ങളും പ്ലാന്റേഷനുമായിട്ടും തോട്ടം തൊഴിലാളികൾക്കും മാത്രമായി സ്ഥാപിച്ച ദേവാലയങ്ങളാണ്. ഇവിടെയെല്ലാം തന്നെ കമ്പനി അധികൃതരുടെ പൂർണ്ണമായ സഹായവും പിന്തുണയും ദേവാലയങ്ങൾക്കും അല്ലെ അധികൃതർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ 125th വാർഷികവും ബസിലിക്ക പദവിയും ആഘോഷിക്കുമ്പോൾ പ്ലാന്റേഷൻ മേഖല തോട്ടം തൊഴിലാളികൾ ഏറെ സന്തോഷത്തോടെയാണ് ഇതിനെ വരവേൽക്കുന്നതും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. മൂന്നാറിന്റെ വളർച്ചയിൽ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ പങ്ക്. 1924 മൂന്നാറിനെ തകർത്തെറിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ നേടാനായി ജനം ആശ്രയിച്ചതും ദുരിതാശ്വാസ കേന്ദ്രമായി നിലകൊണ്ടതും മൂന്നാർ കാർമൽ മലയിലെ കത്തോലിക്ക ദേവാലയമായ മൗണ്ട് കാർമലാണ്. വിശുദ്ധ അന്തോണീസിന്റെ കുരിശടിയെ തൊട്ട് മലവെള്ളപ്പാച്ചിൽ പിൻവാങ്ങിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. 1999 വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് കാരണഭൂതനായ വിശുദ്ധ അന്തോണീസിനെ ജാതിമത ഭേദമന്യേ മൂന്നാറിന്റെ പഴയ പുതിയ തലമുറകൾ തിരികൾ കത്തിച്ച് വണങ്ങുന്നു. 2018 പ്രകൃതി ദുരന്തവേളയിലും കോവിഡ് മഹാവ്യാധിയുടെ കാലത്തും മൗണ്ട് കാർമൽ പള്ളിയുടെ ഓഡിറ്റോറിയങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായിരുന്നു. മിസ്റ്റർ സൊസൈറ്റി സാമൂഹ്യ വികസന സുരക്ഷ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. കാർമൽ ടോപ്പ്, കാർമൽ ഓഡിറ്റോറിയം, ഫാദർ അൽഫോൺസ് മെമ്മോറിയൽ ഓഡിറ്റോറിയം, ലിറ്റിൽ ഫ്ലവർ സ്കൂൾ, നിർമ്മല സൊസൈറ്റി എന്നിവയെല്ലാം നാടിന്റെ മികവുകളായി മാറിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാർ ബസലിക്കയായി മാറുന്നതോടെ തീർത്ഥയാത്രയുടെ അനുഗ്രഹ കേന്ദ്രമായി കൂടി മാറുകയാണ്. മൂന്നാർ ബസലിക്ക മൂന്നാറിന്റെയും ഹൈറേഞ്ചിന്റെയും വികസന കുതിച്ചുചാട്ടത്തിന് തുടക്കമാവട്ടെ. ചിരകാല സ്വപ്നമായ മൂന്നാർ രൂപതയിലേക്കുള്ള പ്രയാണത്തിന്റെ മറ്റൊരു നാഴികക്കല്ലായി ഈ പ്രഖ്യാപനം മാറട്ടെ.